നാദാപുരം മീഡിയ സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. അവതരണം സാബിത് നാദാപുരം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ജനങ്ങൾക്ക് ആശ്വാസവുമായി പോലീസ് രംഗത്ത്. ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചും അവരുടെ ക്ഷേമവും കുടുംബത്തിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കിയാണ് പോലീസ് മാതൃകയായത്. ഇതിനായി ഓരോ സ്റ്റേഷൻ പരിധിയിലും ജനമൈത്രി പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനൊപ്പം കുടുംബത്തിലെ മറ്റു അംഗങ്ങളുടെ ആരോഗ്യസ്ഥിതിയും യാത്രാവിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ കമ്മീഷണർ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൊറോണ സെല്ലിനെ കൈമാറും. ജനമൈത്രി പോലീസ് നൽകുന്ന വിവരങ്ങളോടൊപ്പം ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വിവരങ്ങളും കൊറോണ സെല്ലിൽ രേഖപ്പെടുത്തും. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൊറോണ സെല്ലിൽ 7 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സഹായകമാകും. നിരീക്ഷണത്തിലുള്ളവരുടെ കുടുംബങ്ങളിൽ മാത്രമല്ല ചുറ്റുമുള്ള വീടുകളിൽ കയറിയിറങ്ങിയും പോലീസ് ബോധവത്കരണം നടത്തുന്നുണ്ട്. ഇതിനായി 2 സ്ഥിരം ജനമൈത്രി പോലീസുകാരും 2 അഡീഷണൽ പോലീസുകാരെയും ഉൾപ്പെടുത്തി 5 പോലീസുകാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായി സേവനം ചെയ്യുന്നത് 766 പേരാണ്. പട്ടികവർഗ മേഖലകളിൽ 70 പോലീസുകാരെയും അധികമായി നിയോഗിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിൻ്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇതുകൂടാതെ കൊറോണ ബോധവത്കരണ സന്ദേശമടങ്ങിയ ഓഡിയോകളും വീഡിയോകളും പോലീസ് സോഷ്യൽ മീഡിയ വഴി പുറത്തിറക്കുന്നുണ്ട്. നാദാപുരം മീഡിയ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ അവസാനിക്കുന്നു.